ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. വാഹനം അധിക ദൂരം ഓടാതെ തന്നെ ഇന്ധനം വല്ലാതെ കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വാഹനത്തിന്റെ ഇന്ധനക്ഷമത പെട്ടെന്ന് കുറഞ്ഞുവെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വാഹനവുമായി സർവീസ് സെന്ററിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. വാഹനം ഓടിക്കുന്നതിലെ അശ്രദ്ധ വൻതോതിൽ ഇന്ധനം പാഴാകുന്നതിന് കാരണമാകും. ഡ്രൈവിംഗ് ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഒരളവ് വരെ ഇന്ധനം ലാഭിക്കാം. അടിക്കടി ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനം ലാഭിക്കാൻ ശീലിക്കുന്നത് ഏറെ നന്നായിരിക്കും. രാവിലെ ഇന്ധനം നിറയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്ന് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം വളരെ സിമ്പിളാണ്. ഉച്ചയ്ക്കും വൈകിട്ടും ഊഷ്മാവ് വളരെ കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. താപം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വികസിക്കുന്നതിനെ ഇടയാക്കും. അതുകൊണ്ട് തന്നെ നാം പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിലേക്ക് എത്തുമ്പോൾ അത് രാവിലെയും വൈകിട്ടും ഉള്ള സമയം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. വേഗം നിയന്ത്രിക്കുക. ഇടയ്ക്കിടെ വേഗം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒഴിവാക്കുക. വേഗത്തിനനുസരിച്ച് കൃത്യമായി ഗിയറിൽ തന്നെ വാഹനം ഓടിക്കുക. തെറ്റായ ഗിയറിൽ വാഹനം ഓടിക്കുന്നത് മൂലം 20% വരെ ഇന്ധന നഷ്ടമുണ്ടാകുന്നു. പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കുക. മണിക്കൂറിൽ 45-50 km വേഗത്തിൽ വാഹനം ഓടിച്ചാൽ 40% വരെ ഇന്ധനം ലാഭിക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ദീർഘദൂര യാത്രകളിൽ ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കുന്നത് വേഗം നിയന്ത്രിക്കാൻ സഹായിക്കും. നിശ്ചിത ഇടവേളകളിൽ വാഹനം ട്യൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് 6% വരെ ഇന്ധനം ലാഭിക്കാൻ സഹായിക്കും. 5000 km ഓടിക്കഴിഞ്ഞാൽ വാഹനം സർവീസ് ചെയ്യുക. നിശ്ചിത ഇടവേളകളിൽ വീൽ അലൈൻമെന്റ് പരിശോധിക്കുന്നതും നല്ലതാണ്. സർവീസ് ചെയ്യുന്ന വേളയിൽ ഇക്കാര്യങ്ങൾ മെക്കാനിക്കിനെ ഓർമ്മപ്പെടുത്തിയാൽ നന്നായിരിക്കും. സ്പാർക്ക് പ്ലഗുകളും നിശ്ചിത ഇടവേളകളിൽ മാറ്റുവാൻ ശ്രദ്ധിക്കുക. ക്ലച്ചിന് മുകളിൽ കാൽ വെച്ച് വാഹനം ഒരിക്കലും ഓടിക്കരുത്. അനാവശ്യമായി ക്ലച്ച് ഉപയോഗിക്കുകയും വേണ്ട. ഗിയർ മാറ്റുമ്പോൾ മാത്രം ക്ലച്ച് ഉപയോഗിക്കുക. അനാവശ്യ ക്ലച്ച് ഉപയോഗം ഇന്ധനം പാഴാക്കുന്നതിനും ക്ലച്ച് ഡിസ്ക് തേയ്മാനത്തിനും വഴിതെളിക്കും. ടയറിന്റെ മർദ്ദം ഇടയ്ക്കിടെ പരിശോധിക്കുക. 2 ആഴ്ചയിലൊരിക്കൽ മർദ്ദം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ടയറുകളിൽ നൈട്രജൻ നിറച്ചാൽ വളരെ വേഗം മർദ്ദം കുറയുന്നത് ഒഴിവാക്കാം. റേഡിയൽ ടയറുകൾ ഉപയോഗിക്കുന്നത് വഴിയും ഇന്ധനം ലാഭിക്കാം. റേഡിയൽ ടയറുകൾ ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതിനൊപ്പം യാത്രാ സുഖവും നൽകും. വാഹനം നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. എന്നാൽ യാത്ര തുടരുമ്പോൾ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. 2 മിനിറ്റിലേറെ നേരം വാഹനം നിർത്തിയിടേണ്ടി വരുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്യുന്നതാണ് ഉത്തമം. ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തിയിടേണ്ടി വരുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്യുക. യാത്ര ചെയ്യാൻ തിരക്ക് കുറഞ്ഞ വഴി തിരഞ്ഞെടുക്കുക. തിരക്കേറിയ വഴിയിലൂടെ പതുക്കെയുള്ള യാത്ര ഇന്ധനം കുടിച്ചു തീർക്കും. അനാവശ്യ ഭാരം വാഹനത്തിൽ കയറ്റുന്നതും ഒഴിവാക്കുക. ഇടയ്ക്കിടെ ചെറിയ അളവിൽ പെട്രോൾ നിറയ്ക്കുന്നതിലും നല്ലത് ടാങ്ക് നിറയെ ഇന്ധനം നിറയ്ക്കുന്നതാണ്. എപ്പോഴും പെട്രോൾ പമ്പിൽ പോകുന്നതിന്റെ ഇന്ധന നഷ്ടം ഇങ്ങനെ ഒഴിവാക്കാം. വാഹനം പൊരിവെയിലത്ത് നിർത്തിയിടുന്നത് ഒഴിവാക്കി തണലത്ത് പാർക്ക് ചെയ്യാം. ഇന്ധനം ബാഷ്പീകരിച്ച് നഷ്ടമാകുന്നത് ഇത്തരത്തിൽ ഒഴിവാക്കാം. കൊടും ചൂടിൽ AC ഉപയോഗിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്നത് പ്രായോഗികമല്ല. എന്നാൽ ബുദ്ധിപരമായ AC ഉപയോഗിച്ചാൽ ഇന്ധന നഷ്ടം ഒരു പരിധിവരെ ഒഴിവാക്കാം. വാഹനത്തിന്റെ ഉൾവശം നന്നായി തണുത്താൽ AC ഓഫ് ചെയ്യുക. ചൂട് അനുഭവപ്പെടുമ്പോൾ വീണ്ടും ഓൺ ചെയ്യാം. രാവിലെയും വൈകിട്ടും ചൂട് കുറവുള്ള സമയത്തുള്ള യാത്രകളിൽ AC ഉപയോഗം ഒഴിവാക്കാം. AC ഉപയോഗം 10% ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കാറിൽ ധാരാളം സ്ഥലമുണ്ടെന്ന് വെച്ചേ അനാവശ്യമായ ലഗേജുകൾ വാരി വലിച്ച് കയറ്റാതിരിക്കുക. ഭാരമുള്ള വസ്തുക്കൾ വാഹനത്തിൽ സ്ഥിരമായി സൂക്ഷിക്കുന്നതും ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കുമെന്ന് ഓർമ്മിക്കുക.